എല്ലാ കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞുകാലം എന്ന കവിതയുടെ ആദ്യ ഭാഗത്തിൻ്റെ ആശയം പറഞ്ഞു. ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിലേക്ക് കടക്കാം. കെൽപ്പില്ലായതോ പൂമുപ്പുണ്ടായ് മെവുകിൽ കെൽപ്പരേവ് നീടാമെന്നേയുള്ളൂ. വാരുറ്റ കാന്തി കാലർന്നൊരു വാരീജ ഓരോ നേ മങ്ങി മായങ്ങിതാപ്പോൾ കാന്തേനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ചേർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചാമഞ്ഞെല്ലാരും കൈത്താലം കൊണ്ടു തന്മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരേ. അത്രയും ഭാഗത്തിൻ്റെ ആശയം നമുക്കിന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? മഞ്ഞ് എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. അത് എങ്ങനെയെന്നാണ് കവി സൂചിപ്പിച്ചത്? പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ എല്ലായിടത്തും മഞ്ഞ് വ്യാപിച്ചു. അപ്പം നല്ല വെളുത്ത നിറമാണ് മഞ്ഞിന്. മഞ്ഞ് എല്ലായിടത്തും വ്യാപിച്ചു. അങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ സൂര്യൻ്റെ മണ്ഡലം, സൂര്യൻ്റെ പ്രദേശമൊക്കെ മങ്ങിപ്പോയി എന്നും പറഞ്ഞു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കെൽപ്പില്ല യാതോർക്കും ഒപ്പുണ്ടായ് മേവുകിൽ കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ. കെൽപ്പില്ലാത്തവരെല്ലാം കൂടി ഒപ്പം നിൽക്കുകയാണെങ്കിൽ, അവരെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, അർത്ഥം നോക്കണം, കെൽപ്പില്ല യാതോർക്കും ഒപ്പുണ്ടായ് മേവുകിൽ കെൽപ്പില്ലാത്തവരെല്ലാം കൂടി ഒപ്പം നിൽക്കുകയാണെങ്കിൽ, കെൽപ്പില്ല യാതോർക്കും ഒപ്പുണ്ടായ് മേവുകിൽ അവരെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, മേവുകിൽ അങ്ങനെയാവുമെങ്കിൽ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ, എന്താണ് മേവുകിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാവുമെങ്കിൽ, കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ. കെൽപ്പരെ, കെൽപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിശക്തര്. അപ്പം കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ. വെന്നിടുക, ജയിക്കുക. കെൽപ്പരെ, ആരെയാണ് ജയിക്കാൻ പറ്റുക? കെൽപ്പില്ലാത്തവരെല്ലാം കൂടി ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? എത്ര ശക്തിയുള്ളവരെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും, നമുക്ക് ജയം നേടിയെടുക്കാൻ സാധിക്കും. വെന്നിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജയിക്കുക. ഇപ്പം കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ, നമുക്ക് അതിശക്തന്മാരെ പോലും തോൽപ്പിക്കാൻ സാധിക്കും, നമുക്ക് ജയം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കെൽപ്പില്ല യാതോർക്കും ഒപ്പുണ്ടായ് മേവുകിൽ, കെൽപ്പില്ലാത്തവരെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, മേവുകിൽ അങ്ങനെയാവുമെങ്കിൽ, കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ, അതിശക്തന്മാരെ പോലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും, നമുക്ക് ജയം നേടിയെടുക്കാൻ സാധിക്കും. വാരുറ്റ കാന്തി കലർന്നൊരു വാരീജം ഓരോന്നേ മങ്ങി മയങ്ങിയതപ്പോൾ. അപ്പം അവിടെ അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം എന്താണ്? കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ കാരണം എന്താണ്? അതിശക്തനാണ് സൂര്യൻ. ആ സൂര്യൻ്റെ പ്രദേശമൊക്കെ മങ്ങിത്തുടങ്ങി. ആര് വ്യാപിച്ചപ്പോൾ? മഞ്ഞ്. മഞ്ഞ് എല്ലായിടത്തും പരക്കാൻ തുടങ്ങിയപ്പോൾ അതിശക്തനായ സൂര്യൻ പോലും മങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൂര്യൻ അതിശക്തനാണ്, ഉഗ്രനാണ്. ആ സൂര്യനെ മണ്ഡലമൊക്കെ മങ്ങി മയങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മഞ്ഞിങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ, മഞ്ഞ് വ്യാപിച്ചു തുടങ്ങിയപ്പോൾ അതിശക്തനായ സൂര്യൻ്റെ മണ്ഡലം പോലും മങ്ങിപ്പോയി. അപ്പം അങ്ങനെ കവി എന്താണ് സൂചിപ്പിക്കുന്നത്? എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഏത് ശക്തിയുള്ളവനെ പോലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും, ജയം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാരുറ്റ കാന്തി കലർന്നൊരു വാരീജം ഓരോന്നേ മങ്ങി മയങ്ങിയതപ്പോൾ. വാരുറ്റ, മനോഹരമായ. എന്താണ് വാരുറ്റ എന്ന പദത്തിനർത്ഥം? മനോഹരമായ. വാരുറ്റ കാന്തി കലർന്നൊരു, കാന്തി ശോഭ. വാരുറ്റ കാന്തി കലർന്നൊരു വാരീജം, വാരീജം താമര. നേരത്തെ നമ്മൾ പങ്കജം, താമരയ്ക്ക് മറ്റൊരു പദം പറഞ്ഞു, പങ്കജം. പങ്കജം എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കത്തിലുണ്ടായത്, ചെളിയിലുണ്ടായത് കൊണ്ട് പങ്കജം എന്ന പേര്. വാരീജം എന്ന് പറഞ്ഞാലോ വെള്ളത്തിലുണ്ടായത് എന്നർത്ഥം. വാരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളം. അപ്പം വെള്ളത്തിലുണ്ടായത് കൊണ്ട് വാരീജം,
പങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളിയിലുണ്ടായത്. ചെളിയിലുണ്ടായത് കൊണ്ടാണ് താമരയ്ക്ക് എന്ത് പേര് വന്നിരിക്കുന്നത്? പങ്കജം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ പേരുകൾ ആർക്കുണ്ട്? താമരയ്ക്കുണ്ട്. പങ്കജം, വാരിജം, ജലജം, അംബുജം, നിങ്ങൾ കേട്ടിരിക്കും ഇഷ്ടംപോലെ പേരുകൾ നമ്മൾ താമരയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാരീജം. വാരീജം ഓരോന്നേ മങ്ങി മയങ്ങിയതപ്പോൾ. അപ്പോൾ എന്തായിപ്പോയി? ഈ സൂര്യൻ്റെ മണ്ഡലമൊക്കെ മങ്ങിയ സമയത്ത് എന്തിൻ്റെ ശോഭയും കുറഞ്ഞു? വാരീജത്തിൻ്റെ ശോഭയും കുറഞ്ഞു. വാരുറ്റ കാന്തി കലർന്നൊരു വാരീജം ഓരോന്നേ മങ്ങി മയങ്ങിയതപ്പോൾ. അപ്പോൾ എന്തായി തുടങ്ങി? ഓരോ വാരീജവും ഓരോ താമരയും മങ്ങി മയങ്ങാൻ തുടങ്ങി. കാന്തനു കാന്തി കുറഞ്ഞത് കാണുമ്പോൾ, അതായത് ഭർത്താവിന് കാന്തി കുറഞ്ഞത് കാണുമ്പോൾ, കാന്തൻ ഭർത്താവ്, ഭർത്താവിന് കാന്തി കുറഞ്ഞത് കാണുമ്പോൾ ഭാര്യമാരുടെ കാന്തിയും മങ്ങുമല്ലോ. കാന്തനു കാന്തി കുറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചമഞ്ഞെല്ലാവരും. ചീർത്തു നിന്ന, അതായത് വർദ്ധിച്ചു വരികയാണ്, തണുപ്പിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചമഞ്ഞെല്ലാവരും. അപ്പം വർദ്ധിച്ച തണുപ്പ് വന്ന സമയത്ത്, തണുപ്പിങ്ങനെ വർദ്ധിച്ച സമയത്ത് എല്ലാവരെയും എങ്ങനെ കാണപ്പെട്ടു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്? എല്ലാവരെയും ദുഃഖിതരായി കാണപ്പെട്ടു. ആർത്തന്മാരായി ചമഞ്ഞെല്ലാവരും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആർത്തന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദുഃഖിതർ. അപ്പം ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചമഞ്ഞെല്ലാവരും. എല്ലാവരും ആർത്തന്മാരായി കാണപ്പെട്ടു, ദുഃഖിതരായി കാണപ്പെട്ടു. ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചമഞ്ഞെല്ലാവരും. കൈത്തലം കൊണ്ടു തൻ മറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. അപ്പം എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? തണുപ്പിങ്ങനെ വർദ്ധിച്ച സമയത്ത് കൈത്തലം കൊണ്ടു തൻ മറത്തു നന്നായി, കൈകൊണ്ട് മാറത്ത് ഇങ്ങനെ വെച്ചിട്ട് തണുപ്പിനെ സഹിക്കാൻ തുടങ്ങി. അപ്പം കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. അപ്പം എല്ലാവരും സ്വസ്തികാബന്ധം ചെയ്യുക. കൈ ഇങ്ങനെ പിണച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വസ്തികാബന്ധം. അപ്പം അങ്ങനെ എല്ലാവരും കൈ പിണച്ചു വെച്ച് തണുപ്പിനെ സഹിക്കാൻ തുടങ്ങി. അപ്പം കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. സ്വസ്തികാബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ പിണച്ചു വെക്കുന്ന രീതി. അപ്പം അങ്ങനെ കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. എല്ലാവരും തണുപ്പിനെ സഹിച്ചു തുടങ്ങി. കൈത്തലം കൊണ്ടു തൻ മാറത്തു നന്നായി സ്വസ്തികാബന്ധം തുടങ്ങിനാരെ. അങ്ങനെ എല്ലാവരും തണുപ്പിനെ അതിജീവിക്കാൻ തുടങ്ങി. അപ്പം ഇത്രയും ഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതിൻ്റെ ആശയം റഫ് ബുക്കിൽ എഴുതി നോക്കണം.